അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഉലിൽ സുന്നി മജ്ലിസ്, മഹബ്ബ, ദ പവർ ഓഫ് ലവ്, പ്രൊഫറ്റിക് ലൈഫ് സ്റ്റൈൽ ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിലേക്കാണ്, അഥവാ ആയത്തുൽ കുർസി. നമുക്കൊക്കെ വളരെ പ്രധാനമുള്ള, നമുക്കൊക്കെ മനഃപ്പാടമുള്ള വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ബഹുമാനപ്പെട്ട അബുൽ മുൻസിർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ അബൽ മുൻസിർ, ഓ അബുൽ മുൻസിറെ, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? മഹാനവറുകൾ ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനോരെ പ്രശംസിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പല സന്ദർഭങ്ങളിലും ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അനേകം നേട്ടങ്ങൾ ഭൗതികമായ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും നമുക്ക് ലഭ്യമാകുന്നതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സുപ്രധാനമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവന് അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമല്ലാതെ തടസ്സമില്ല എന്ന വളരെ പ്രശസ്തമായൊരു പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ നന്ദിയുള്ള മനസ്സിൻ്റെ ഉടമയായി അവനെ ഗണിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ് അവന് ഉണ്ടാകുന്നതാണ്. അമ്പിയാക്കളുടെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അമ്പിയാക്കളോടൊപ്പം യുദ്ധത്തിൽ ഷഹീദായതിൻ്റെ, രക്തസാക്ഷിയായതിൻ്റെ പ്രതിഫലവും ലഭിക്കാൻ അത് കാരണമായി തീരുന്നതാണ് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം മനസ്സ് വെക്കുക. അല്ലാഹു തആല അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.